ദക്ഷിണേന്ത്യയിലെ മൈസൂരിലുള്ള കടൂർ ജില്ലയുടെ ഭാഗമാണ് വനങ്ങളാൽ ചുറ്റപ്പെട്ട യമ്മൈ ദോതി. 6315 അടി ഉയരമുള്ള ബാബ ബുദ്ധാൻ പർവ്വതനിരയ്ക്കും ഹോഗർഗാൻ പർവ്വതനിരയ്ക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനു ചുറ്റും മലനിരകളും കുന്നുകളും നിറഞ്ഞ ഹരിതാപമായ താഴ്വരകളാണ്. കാട്ടുപാതയ്ക്ക് സമാന്തരമായി ചെറിയൊരു അരുവിയും ഇവിടെ ഒഴുകുന്നുണ്ട്. ഇതിന് 10 മൈൽ വടക്ക് കിഴക്ക് കാണുന്ന ബൈരൂർ നഗരത്തിന് താഴെയായി ചെറിയൊരു നീരുറവയും കാണാം. ഈ വഴികളിലൂടെ രാവിലെ കന്നുകാലികളെ തെളിയിച്ചുകൊണ്ട് കാടിനകത്തേക്കും വൈകുന്നേരം ഗ്രാമത്തിലേക്കുമുള്ള ദിവസേനയുള്ള യാത്രകൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ അടുത്തായി ഒരു കടുവയുടെ താവളമുള്ളതായി പറയപ്പെടുന്നു. അവൻ ഇടയ്ക്കിടെ വന്ന് ഓരോ കന്നുകാലികളെയും പിടിച്ചുകൊണ്ടു പോയിരുന്നു. പശുക്കൾ, ആടുകൾ, നായ്ക്കൾ, കാളകൾ എന്നിവയായിരുന്നു ഇവൻ ഇത്തരത്തിൽ ഭക്ഷണമാക്കിയിരുന്നത്. 1946 ഒരു ചെറിയ കടുവ ഈ ഗ്രാമത്തിലെത്തി ഇവിടുത്തെ കന്നുകാലികളെ ആക്രമിച്ച് സ്വൈരവിഹാരം നടത്തിയിരുന്നു. പുലികളായിരിക്കും ഇത് ചെയ്യുന്നത് എന്നായിരുന്നു ആദ്യമെല്ലാം ഗ്രാമീണർ കരുതിയിരുന്നത്. എന്നാൽ വലിയ കാളകളെയും മറ്റും കഴുത്തൊടിച്ച് കൊല്ലുന്ന രീതി സാധാരണ കടുവകൾ മാത്രമാണ് ചെയ്തിരുന്നത്. കൂടാതെ ഒരു തവണ കടുവ കാളയെ ആക്രമിക്കുന്നത് ഒരാൾ കാണുകയുണ്ടായി. അങ്ങനെയാണ് കടുവയാണ് ഇതിൻ്റെ എല്ലാം പിറകിലെന്ന് എല്ലാവർക്കും മനസ്സിലായത്. അവൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ആഴ്ചയിൽ 2-3 കന്നുകാലികളെ അവൻ ആഹാരമാക്കിയിരുന്നു. പുറത്തുനിന്നും ശിക്കാരികളെ വരുത്തി കടുവയെ കൊല്ലാൻ ഗ്രാമീണർ തീരുമാനിച്ചു. എന്നാൽ അവരുടെ തോക്കിൽ നിന്നും കടുവ വഴുതിമാറിക്കൊണ്ടിരുന്നു. 1948 എൻ്റെ സുഹൃത്തായ ആൽഫി വിളിച്ചതനുസരിച്ച് ഞാൻ ഗ്രാമത്തിലെത്തി. അവിടെ വെച്ചാണ് ഞാൻ കടുവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത്. അതിനാൽ ബൈരൂരിൽ തങ്ങി കടുവയെ വകവരുത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് 134 മൈൽ ദൂരമുണ്ട് ബൈരൂരിലേക്ക്. വളരെ മോശം അവസ്ഥയിലാണ് അവിടുത്തെ റോഡുകൾ. 2 മൈലുകളോളം കാടിനകത്തുകൂടെയാണ് യാത്ര. തുറസായ ഒരു സ്ഥലത്ത് കാർ എത്തിയപ്പോൾ കുറെ കഴുകന്മാർ വട്ടമിട്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. എൻ്റെ സുഹൃത്ത് ഒരു ഫോട്ടോ എടുത്തു. പുലി ഒരു കാളയെ കൊന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ് അവൻ ക്യാമറയിൽ പകർത്തിയത്. തറയിൽ പതിഞ്ഞ കാൽപ്പാടുകൾ കാണുമ്പോൾ പുലി തന്നെയാണ് കൊന്നത് എന്ന് ഉറപ്പിക്കാം. പക്ഷേ കാളയുടെ കഴുത്ത് കടിച്ചൊടിച്ച നിലയിലാണ് കാണപ്പെട്ടത്. സാധാരണ കടുവകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനാൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, കടുവയാണോ പുലിയാണോ എന്ന്. ഏതായാലും കുറച്ച് കഴിഞ്ഞ് കൊന്നതാരാണോ അവൻ തിരികെ വന്ന് കാളയെ ഭക്ഷിക്കും. അതിനാൽ ഇവിടെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കുറച്ച് മരച്ചില്ലകൾ വെട്ടിയിട്ട് കഴുകന്മാരുടെ ശ്രദ്ധയിൽ നിന്ന് അതിനെ മാറ്റി. കുറച്ച് ദൂരം മാറിയിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവിടേക്ക് വന്നു. മരച്ചില്ലകൾ വെട്ടിയിട്ടതിനാൽ കഴുകന്മാർ കാളയെ തിന്നിരുന്നില്ല. ആൽഫി അവിടെ ഒളിച്ചിരിക്കാൻ തന്നെ തീരുമാനിച്ചു. റൈഫിളും ടോർച്ചും എടുത്ത് നല്ല ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുത്തു. ആൽഫിയെ അവിടെ നിർത്തി ഞാൻ തിരികെ കാറിൽ കയറി ബൈരൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു. പെട്ടെന്നാണ് ഒരു ഇടയൻ അവിടേക്ക് ഓടി വന്നത്. ഇതച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഏതാണ്ട് 1.5 മണിക്കൂർ മുൻപ് ഒരു കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നിരിക്കുന്നുവെന്ന്. 1 മൈൽ ദൂരെയാണ് സംഭവം നടന്നിരിക്കുന്നത്. ഞാൻ ആൽഫിയോട് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന്. കടുവയോ പുലിയോ, ആദ്യം ആരെ പിടിക്കണം? കടുവയെ തന്നെ ആദ്യം പിടിക്കാമെന്ന് ആൽഫി പറഞ്ഞു. ഞങ്ങൾ ഉടനെ തന്നെ ഇടയനുമായി അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ കറുത്ത നിറത്തിലുള്ള ചത്ത പശുവിനെ ഞങ്ങൾ കണ്ടു. കഴുത്ത് ഒടിഞ്ഞിട്ടുണ്ട്. പക്ഷേ കടുവ അതിനെ ഭക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഈ ഇടയൻ ബഹളം വെച്ചപ്പോൾ അതിനെ ഉപേക്ഷിച്ച് പോയതായിരിക്കാം കാരണം. നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. ചുറ്റും നോക്കിയപ്പോൾ കയറിയിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മരങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾ തറയിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. അതിനായി കുറച്ച് ചെടികളും മറ്റും കൊണ്ടുവന്ന് ഒരു മറ സൃഷ്ടിച്ചു. അതിനുശേഷം അതിനകത്ത് ഞങ്ങൾ ഇരുന്നു. കുറച്ച് മുന്നിലായി ചത്ത പശുവിനെ ഞങ്ങൾക്ക് കാണാം. എങ്ങും ഭീകരമായ അന്ധകാരമായിരുന്നു. ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല. ആകാശത്ത് നക്ഷത്രങ്ങൾ തീർക്കുന്ന പ്രകാശം മാത്രമുണ്ട്. ഇരുട്ടായതിനാൽ കാളയെ കാണാനോ വെടിവെക്കാനോ കഴിയുമോ എന്ന ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞു കാണണം. കുറച്ച് ദൂരെ നിന്നും കുറുക്കൻ്റെ ഓരിയിടൽ ഞങ്ങൾ കേട്ടു. ഒറ്റയ്ക്കുള്ള കുറുക്കൻ്റെ ഓരിയിടലിൽ ചില ദുരൂഹതകളുണ്ട്. കാടിനടുത്തുള്ള ഗ്രാമങ്ങളിലും മറ്റും ഇത് സാധാരണയായി നടക്കാറുണ്ട്. കുറുക്കനെ ഒരു പങ്കാളി കാണും. അത് കടുവയോ പുലിയോ മറ്റു മാംസാഹാരികളോ ആകാം. ഒരു ഇരയെ കാണുകയാണെങ്കിൽ കുറുക്കൻ ഓരിയിടും. ഇത് കേൾക്കുന്ന കടുവയോ പുലിയോ പതുങ്ങിയിരുന്ന് ആ ഇരയെ ആക്രമിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം കുറുക്കനെ കൊടുക്കണം. ഇത് അലിഖിതമായ കാടിൻ്റെ ഒരു നിയമമാണ്. ഇത് തന്നെയാകുമോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? എൻ്റെ ഊഹം ശരിയായിരുന്നു. കുറുക്കൻ്റെ ഓരിയിടലിന് ശേഷം
കടുവയുടെ ഒരു ചെറിയ ഗർജനം ഞാൻ കേട്ടു. ഞാൻ ആൽഫിയുടെ കാലിൽ ചെറിയ ഒരു നുള്ളു കൊടുത്തു. ആൽഫി ടോർച്ച് എടുത്ത് പ്രകാശിപ്പിച്ചു. എന്നാൽ ദിശ മാറി കടുവയ്ക്ക് നേരെയാണെന്ന് കരുതി തെളിയിച്ച പ്രകാശം കുറച്ച് വശത്തേക്ക് മാറിയാണ് പതിഞ്ഞത്. കടുവ ഉടനെ തന്നെ കാട്ടിലേക്ക് ഓടി മറഞ്ഞു. ഒരു മണിക്കൂർ കൂടി ഞങ്ങൾ അവിടെ കാത്തിരുന്നു, പക്ഷേ അവൻ വന്നില്ല. ഇനി കടുവ വരില്ല എന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചു ദൂരെ നിന്നും കടുവയുടെ ഒരലർച്ച വീണ്ടും കേട്ടു. പക്ഷേ അത് ഞങ്ങളിൽ നിന്നും അകന്നു പോവുകയായിരുന്നു. ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് നടന്നു. ആൽഫി സ്വിച്ച് അമർത്തിയതിൽ വരുത്തിയ പിഴവാണ് കടുവ രക്ഷപ്പെടാൻ കാരണം. ഞങ്ങൾ കാറുമെടുത്ത് റോഡിലൂടെ യാത്രയായി. ഞങ്ങൾക്ക് മുൻപിലൂടെ ബൈരൂരിലേക്കുള്ള ബസ് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതിന് പിറകിലൂടെ കാർ ഓടിച്ചു. കുറച്ച് കഴിഞ്ഞ് ബസ്സിൻ്റെ വെളിച്ചത്തിൽ ഒരു പുലി പ്രത്യക്ഷപ്പെട്ടു. മുൻപേ ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ച കാളയുടെ അടുത്തു നിന്നാകാം അവൻ വന്നത്. അവനെ കണ്ടതോടെ പെട്ടെന്ന് തന്നെ ബസ് ബ്രേക്ക് ചവിട്ടി നിർത്തി. അവിടമാകെ പൊടിപടലങ്ങൾ നിറഞ്ഞു. ഞങ്ങൾ ഉടൻ കാറിൽ നിന്നിറങ്ങി ബസ്സിന് മുമ്പിലേക്ക് ഓടി. അപ്പോഴേക്കും പുലി അവിടെ നിന്ന് കാട്ടിലേക്ക് ഓടിക്കയറി. എന്നാൽ ആൽഫി തോക്കെടുത്ത് പുലിക്ക് നേരെ വെടിയുതിർത്തു. പെടുന്നനെ പുലി ഒന്ന് മുരണ്ടുകൊണ്ട് മുകളിലേക്ക് ചാടി. പിന്നീട് അത് ഒന്ന് വട്ടം കറങ്ങി കാട്ടിലേക്ക് മറഞ്ഞു. ഇതൊരു അബദ്ധമായി എന്ന് എനിക്ക് തോന്നി. കാരണം മുറിവേറ്റ ഒരു മൃഗത്തിന് ജന്മം നൽകിയിരിക്കുന്നു. കുറച്ച് സമയം അവിടെ ചുറ്റിപ്പറ്റി നടന്നതിന് ശേഷം ഞങ്ങൾ ഗ്രാമത്തിലേക്ക് പോയി. പിറ്റേ ദിവസം ഞങ്ങൾ സംഭവസ്ഥലം പരിശോധിക്കാനായി അവിടെ എത്തി. പുലിയുടെ ശരീരത്തിൽ നിന്ന് ചോര പൊടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അത് കാടിനിടയിലേക്ക് പോയിട്ടുണ്ട് എന്ന് വ്യക്തം. ഞങ്ങൾ സാവധാനം കാടിനുള്ളിലേക്ക് നടന്നു. ഏതാണ്ട് 75 അടി ദൂരെയായി പുലി കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞാൻ എൻ്റെ വിഞ്ചസ്റ്റർ 4.05 എടുത്ത് ഉടൻ തന്നെ വെടിയുതിർത്തു. വെടിയുണ്ട അവൻ്റെ തലയോട്ടി തകർത്ത് കടന്നുപോയി. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ ആ പുലിയെ ഗ്രാമവാസികൾക്ക് തന്നെ വിട്ടുകൊടുത്തു. അതിനുശേഷം 10 ദിവസത്തോളം ഞങ്ങൾ ബൈരൂരിൽ തന്നെ തങ്ങി. 10-ാം ദിവസമായിരുന്നു കടുവയുടെ ഒരാക്രമണം നടന്നതായി റിപ്പോർട്ട് കിട്ടിയത്. MI ദോതിയിൽ നിന്നും 6 മൈൽ അകലെയാണ് സംഭവം നടന്നിട്ടുള്ളത്. ഒരു കാളയെയാണ് ഇത്തവണ അവൻ ആക്രമിച്ചിരിക്കുന്നത്. ഞങ്ങൾ ധൃതിയിൽ അവിടേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ ഏതാണ്ട് മുഴുവനായി തിന്നു തീർത്ത നിലയിലായിരുന്നു അത് കിടന്നിരുന്നത്. കഴുകന്മാർ അതിനു ചുറ്റും വട്ടമിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കെണിവയ്ക്കാനായി ഒന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല. എങ്കിലും മിച്ചം വന്ന അവശിഷ്ടം ഭക്ഷിക്കാൻ അവൻ വരുമെന്ന പ്രതീക്ഷയിൽ ആൽഫി അവിടെ ഇരിക്കാൻ തയ്യാറായി. അടുത്തുള്ള മരത്തിൽ ആൽഫി കയറിയിരുന്നു. ഞാൻ കാറുമെടുത്ത് ഗ്രാമത്തിലേക്ക് വന്നു. അന്നത്തെ ദിവസം രാത്രി ആൽഫിക്ക് നിരാശ മാത്രം സമ്മാനിച്ചു. കടുവ അവിടെ വന്നതേയില്ല. പിറ്റേന്ന് ഞങ്ങൾ തിരികെ ബാംഗ്ലൂരിലേക്ക് പോയി. ഞങ്ങൾ ഞങ്ങളുടെ ജോലികളിൽ മുഴുകി. ഈ സമയത്ത് ബൈരൂരിലെ കാട്ടുപ്രദേശത്ത് മറ്റു ചില സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ലിംഗതഹള്ളിയിൽ നിന്ന് വന്ന കുറച്ച് ശിക്കാരികൾ ബൈരൂരിലെത്തി. അവർ ഗെയിം ഹണ്ടിങ് നടത്തുന്നവരാണ്. എന്ത് മൃഗത്തെ കണ്ടാലും വെടിവെക്കണം, അതാണ് അവരുടെ ചിന്ത. പുലിയോ കടുവയോ ആനയോ കരടിയോ വലുതോ ചെറുതോ എന്തുമാകട്ടെ, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. എത്രത്തോളം മൃഗങ്ങളെ കൊല്ലാൻ പറ്റുന്നുവോ അത്രത്തോളം സന്തോഷം. ബൈരൂരിൽ നിന്ന് 4 മൈൽ ഉള്ളിലേക്ക് എത്തിയപ്പോൾ അവരുടെ കാറിന് മുന്നിൽ ഇളം വെള്ള നിറത്തിലുള്ള വലിയ 2 കണ്ണുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. വലിയ ഒരു കടുവയായിരുന്നു അത്. റോഡരികിൽ നിന്നിരുന്ന കടുവയെ കണ്ടതോടെ കാറിൽ നിന്ന് ചാടി അവർ അതിനു നേരെ 2 തവണ നിറയൊഴിച്ചു. ഒരു ബുള്ളറ്റ് കടുവയുടെ കീഴ്ത്താടിയിൽ തറച്ചു. മറ്റൊന്ന് മറ്റൊരു ദിശയിലേക്ക് പാഴായിപ്പോയി. കീഴ്ത്താടി തകർന്ന കടുവ ഗർജിച്ചുകൊണ്ട് കാടിനുള്ളിലേക്ക് ഓടി. കടുവയ്ക്ക് മാരകമായി പരിക്കേറ്റോ അതോ അത് ചത്തുപോകുമോ എന്നൊന്നും അവർ നോക്കാൻ ശ്രമിച്ചില്ല. അവർ അടുത്ത മൃഗത്തെ വെടിവെക്കാനായി അവിടെ നിന്നും സ്ഥലം വിട്ടു. അടുത്ത 2 മാസത്തോളം കാലം പരിക്ക് പറ്റിയ കടുവയുടെ ജീവിതം വളരെയധികം ദുഷ്കരമായിരിക്കണം. അത് വേദന കൊണ്ട് പുളഞ്ഞു. കടുവയുടെ ഗർജനം പലപ്പോഴെല്ലാം കാട്ടിൽ പ്രകമ്പനം തന്നെ സൃഷ്ടിച്ചിരുന്നു. നേരെ ചൊവ്വെ ഇര പിടിക്കാൻ കഴിയാത്തതിനാൽ ഭക്ഷണം കിട്ടാതെ അത് പട്ടിണിയിലായി. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഒരു ആട്ടിൻകൂട്ടത്തെ കടുവ കണ്ടു. അതിൽ നിന്ന് ഒരു ആടിനെ അവൻ ആക്രമിച്ച് പിടിച്ചു. സാധാരണ കഴുത്തിൽ കടിച്ച് കൊലപ്പെടുത്തുന്നതിന് പകരം കൈകൊണ്ടടിച്ചാണ് അവൻ അതിനെ കൊലപ്പെടുത്തിയത്. ഈ കാഴ്ച കണ്ട് ഇടയൻ വടിയുമായി കടുവയ്ക്ക് നേരെ ഓടി വന്നു. എന്നാൽ കടുവ ആ ഇടയന് നേരെ പാഞ്ഞു വന്ന് ശക്തിയായി ഇടയൻ്റെ തലയിൽ കൈകൊണ്ട് അടിച്ചു വീണു. ആ ഒരു അടിയിൽ അയാളുടെ തല ചിതറിപ്പോയിരുന്നു. ഇപ്പോൾ കടുവയുടെ മുന്നിൽ 2 ശവശരീരങ്ങളുണ്ട്. ഒന്ന് ആട്, മറ്റൊന്ന് മനുഷ്യൻ. ഇടയൻ്റെ തലയിൽ നിന്നും ഒഴുകിയ രക്തം അവൻ നക്കി കുടിച്ചു. അതിനുശേഷം ആടിനെ കടിച്ചെടുത്ത് അവൻ നടന്നു. എന്നാൽ കുറച്ച് അകലെ എത്തിയപ്പോൾ
കടുവ ആടിനെ അവിടെ ഉപേക്ഷിച്ചു. അവൻ തിരികെ വന്ന് ഇടയന്റെ ശരീരം കടിച്ചെടുത്ത് കാട്ടിലേക്ക് പോയി. അങ്ങനെയായിരുന്നു എംഎ ദോതിയിൽ ഒരു നരഭോജി ഉടലെടുക്കുന്നത്. പിന്നീട് നരഭോജിയുടെ ആക്രമണം അവിടെ ധാരാളമായി ഉണ്ടായി. താടിയെല്ല് തകർന്നതിനാൽ തന്നെ കൈകൊണ്ടടിച്ചാണ് അവൻ ഇരകളെ വീഴ്ത്തിയിരുന്നത്. കന്നുകാലി പിടിയനായിരുന്ന കടുവ എങ്ങനെ നരഭോജിയായി മാറിയെന്ന് ഗ്രാമവാസികൾക്കിടയിൽ ചർച്ചയായി. പിന്നീട് പല തവണയായി കീഴ്ത്താടി തകർന്ന ഒരു കടുവയെ ഗ്രാമവാസികൾ കാണാൻ തുടങ്ങി. അതോടുകൂടെ ഏറെക്കുറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. ബാംഗ്ലൂരിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. കടുവയുടെ ആക്രമണം സാധാരണ നടക്കുന്നത് കാടിനടുത്തുള്ള ഗ്രാമങ്ങളിലും പർവ്വത താഴ്വരകളിലുമാണ്. അതിനാൽ ഒരു മാപ്പിൻ്റെ സഹായത്തോടെ ആക്രമണം നടന്ന സ്ഥലങ്ങൾ ഞാൻ രേഖപ്പെടുത്തി വച്ചു. 4500 ഉയരമുള്ള ഹോഗർഗാൻ മലനിരപ്പിന് താഴെ കട്ടിയുള്ള വനമേഖലയാണുള്ളത്. കടുവയുടെ യഥാർത്ഥ വിഹാര കേന്ദ്രങ്ങൾ അവിടെയാണ്. ഇപ്പോൾ അവിടെ ആളുകളൊന്നും തന്നെയില്ല. കടുവയുടെ ആക്രമണം ഭയന്ന് എല്ലാവരും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിച്ചിരിക്കുന്നു. കുറഞ്ഞ കാലയളവിൽ ആ കടുവ ഏതാണ്ട് 27 മനുഷ്യരെ കൊന്നൊടുക്കിയിരുന്നു. അങ്ങനെ ഹോഗർഹള്ളി ഗ്രാമത്തിൽ വെച്ച് കടുവയെ കൊലപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു. ബൈരൂരിനും ലിംഗതഹള്ളിക്കും മധ്യയാണ് ഹോഗർഹള്ളി. ഇവിടെ നിന്നും 3 മൈൽ അകലെയാണ് ഹോഗർഗാൻ മലനിരകൾ. ആദ്യം എനിക്ക് ഹോഗർഹള്ളി ഗ്രാമത്തിന് ചുറ്റുമുള്ള മലനിരകളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. കടുവയുടെ സഞ്ചാരപാതയും ഭൂപ്രദേശത്തെയും കുറിച്ച് അവിടെയുള്ള ആരെങ്കിലും കണ്ടെത്തി ചോദിച്ച് മനസ്സിലാക്കാൻ ഞാൻ തീരുമാനിച്ചു. അന്വേഷണത്തിനിടയിൽ ഹോഗർഹാൻ മലനിരയിൽ തന്നെയാണ് കടുവയുടെ താമസമെന്ന് ഉറപ്പിക്കാൻ സാധിച്ചു. ഹോഗർഹള്ളി വലിയൊരു ഗ്രാമമാണ്. എന്നാൽ ജനവാസം വളരെ കുറവുമാണ്. പഴയ മോഡൽ വീടുകളാണ് ഇവിടെയുള്ളത്. രാത്രിയാകുന്നതിന് മുൻപേ തന്നെ അവർ വീടിനുള്ളിൽ കയറി വാതിലടച്ചിരിക്കും. സാധാരണ ഒരു സ്ഥലത്ത് കടുവ ആക്രമണം നടത്തിയാൽ കുറച്ചു കാലം മറ്റൊരു സ്ഥലത്തേക്ക് മാറി ആക്രമണങ്ങൾ നടത്തുന്നു. വീണ്ടും മാസങ്ങൾ കടന്നുപോയി. ചിക്കമംഗ്ലൂരിലെ ഡെപ്യൂട്ടി കമ്മീഷണറെ കണ്ട് കടുവയെ പിടികൂടാൻ ഞാൻ തയ്യാറെടുക്കുന്ന കാര്യം അറിയിച്ചു. സഹായത്തിനായി ആരെങ്കിലും ലഭിക്കുമോ എന്നറിയാനായി ഞാനൊന്ന് നടന്നു. അപ്പോഴാണ് അവിടുത്തെ റണ്ണറെ കണ്ടത്. അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അവിടെയുള്ള സെക്രപ്പ റോഡിൽ വെച്ച് കടുവ ഒരാളെ കൊന്നു തിന്നിരിക്കുന്നുവെന്ന്. പിറ്റേ ദിവസവും റണ്ണർ മറ്റൊരു വിവരം കൂടി എനിക്ക് എത്തിച്ചു തന്നു. തലേ ദിവസം കടുവ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞില്ലേ? അതിന് തൊട്ടടുത്ത് വെച്ച് തന്നെ മറ്റൊരാളെയും കൂടി കടുവ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. കടുവ അതിൻ്റെ ആക്രമണ പരമ്പര വീണ്ടും തുടങ്ങിയിരിക്കുന്നു. മലയിടുക്കിലും താഴ്വര ഭാഗത്തേക്കും ആരും പോകരുതെന്നും കടുവ ഏതു നിമിഷവും ആക്രമിക്കുന്ന സ്വഭാവക്കാരനാണെന്നും നാട്ടുകാരോട് ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് നൽകി. അടുത്ത 2 ദിവസം കടുവയുടെ ആക്രമണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. അത് എല്ലാവരിലും സംശയമുണ്ടാക്കി. കടുവ വീണ്ടും തൻ്റെ തട്ടകം മാറിയോ എന്ന്. ഹോഗർഹള്ളിയിൽ നിന്നും കാട്ടിലേക്കുള്ള പാതയിൽ മച്ചാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചു ദിവസം രാത്രിയും പകലുമായി ഞാൻ അവിടെ കാവലിരുന്നുവെങ്കിലും ഒന്നും തന്നെ സംഭവിച്ചില്ല. ഒരു ദിവസം കൂടി കടുവയെ കാത്തിരിക്കാമെന്ന് കരുതി രാവിലെ തന്നെ ഞാൻ മച്ചാനിൽ കയറിയിരുന്നു. കുയിലിൻ്റെ നിർത്താതെയുള്ള ശബ്ദം ഞാൻ കേട്ടു. പക്ഷേ അതൊരു മുന്നറിയിപ്പ് ശബ്ദമായിരുന്നില്ല. കൊഴിയുന്ന ഇലകൾ താഴെ വീഴുമ്പോൾ കിരികിര ശബ്ദമുണ്ടാക്കി. സന്ധ്യയോടടുത്തപ്പോൾ പക്ഷികൾ ശബ്ദമുണ്ടാക്കി അവരവരുടെ വീടുകളിലേക്ക് ചേക്കേറി. ഇരുട്ട് വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. രാത്രി 10 മണിയായപ്പോൾ അകലെ നിന്ന് സാമ്പാർമാൻ്റെ മുന്നറിയിപ്പുണ്ടായി. ഏതോ ഒരു മാംസഭോജി രംഗത്തിറങ്ങിയിട്ടുണ്ട്. കടുവയോ പുലിയോ അല്ലെങ്കിൽ ആ നരഭോജിയോ ആയേക്കാം. ആ മാംസഭോജിയുടെ ശ്രദ്ധ ആകർഷിക്കാനായി ഞാൻ മരത്തിൽ കമ്പുകൊണ്ടടിച്ച് ശബ്ദമുണ്ടാക്കി. തടിവെട്ടുകാരൻ കാട്ടിലുണ്ട് എന്ന് അതിന് തോന്നിയാൽ തീർച്ചയായും അത് ഇവിടെ വന്നെത്തും. ഒരുപക്ഷെ എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പേടിച്ച് തിരികെ പോകുകയോ ചെയ്തേക്കാം. എന്തായാലും ഏത് മാംസഭോജിയാണെങ്കിലും അതിനെ ഇവിടേക്ക് എത്തിക്കണം. ഞാൻ നിർത്താതെ കമ്പുകൊണ്ട് മരത്തിൽ തട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. മിനിറ്റുകൾ ഇഴഞ്ഞു നീങ്ങി. അരമൈൽ അകലെ നിന്ന് ഒരു സാമ്പാർമാൻ്റെ കരച്ചിൽ ഉയർന്നു വന്നു. ഹോഗർഗാൻ മലനിരകളിൽ ആ ശബ്ദം അലിഞ്ഞു ചേർന്നു. പിന്നെ വീണ്ടും അവിടെ നിശബ്ദത തന്നെയായിരുന്നു. ഞാൻ ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചു. നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിൽ അവ്യക്തമായ എന്തൊക്കെയോ നിഴലുകൾ മാത്രം കാണാം. സാമ്പാർമാൻ കരഞ്ഞുകൊണ്ട് ദൂരേക്ക് പോയിരിക്കുന്നു. എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടായി തുടങ്ങി. ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായി. ഇരുട്ടിലിരുന്ന് ആരോ എന്നെ തുറച്ചു നോക്കുന്ന പോലെ എനിക്ക് തോന്നലുണ്ടായി. ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഉദിക്കുന്ന തോന്നലുകൾ പലപ്പോഴെല്ലാം സത്യമാകാറുണ്ട്. ഞാൻ വീണ്ടും ചുറ്റുപാടുമൊന്ന് നോക്കി. കുറ്റിക്കാടുണ്ടായിരുന്ന ഭാഗത്തു നിന്ന് എന്തോ ഒരു നിഴൽ നീങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഞാൻ സൂക്ഷിച്ചു നോക്കി. പക്ഷേ ഒന്നും വ്യക്തമല്ല. ആ നിഴൽ പതിയെ പതിയെ നീങ്ങി
പെട്ടെന്ന് മുരണ്ടുകൊണ്ട് ഞാനിരിക്കുന്ന മരത്തിലേക്ക് ചാടിക്കയറി. ഞാൻ തോക്ക് താഴേക്ക് ഉന്നം പിടിച്ച് തോക്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടോർച്ച് പ്രകാശിപ്പിച്ചു. വെറും 3 അടി താഴെയായി മരത്തിൽ കെട്ടിപ്പിടിച്ച് ഒരു കടുവ എന്നെ നോക്കുന്നു. ടോർച്ചിൽ നിന്ന് വന്ന പ്രകാശത്താൽ അവൻ്റെ കണ്ണുകൾ ചിമ്മി. ഞാൻ ഉടനെ തന്നെ ട്രിഗർ വലിച്ചു വിട്ടു. വലിയൊരു ശബ്ദത്തോടെ അവൻ താഴേക്ക് പതിച്ചു. പിന്നീട് അവൻ മുരണ്ടുകൊണ്ട് കാട്ടിലേക്ക് ഓടി. ഏതായാലും എൻ്റെ ഉന്നം തെറ്റിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്തായാലും അധികം ദൂരത്തേക്ക് കടുവ പോയിട്ടുണ്ടാകില്ല. എങ്കിലും ഈ സമയത്ത് അതിനെ തേടി ഇറങ്ങുന്നത് ആത്മഹത്യാപരമാണ്. നേരം വെളുക്കും വരെ മച്ചാനിൽ തന്നെ ഇരിക്കാം, അതിനുശേഷം ഗ്രാമത്തിൽ പോയി ഇടയന്മാരുമായി വരാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനും കുറച്ച് ഇടയന്മാരും കൂടി രാവിലെ തന്നെ കടുവയെ തേടി നടന്നു. ഈ സമയത്ത് ഇടയന്മാർ അവരുടെ കൂടെ കുറച്ച് പോത്തുകളെ കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പോത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം നടന്നു. കടുവയെ ഞങ്ങൾ അവിടമാകെ തിരഞ്ഞുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ഏതാണ്ട് 200 യാർഡ് ദൂരത്തായി ഒരു മുരൾച്ച ഞങ്ങൾ കേട്ടു. ഉടനെ തന്നെ പോത്തുകൾ നടത്തം നിർത്തി. തല ഉയർത്തി ശബ്ദം കേട്ട ദിക്കിലേക്ക് അവർ നോക്കി നിന്നു. എൻ്റെ ഇടതുവശത്തായി ഒരു മരം നിൽപ്പുണ്ട്. ആ മരത്തിൽ കയറി കടുവയെ കാണുന്നുണ്ടോ എന്ന് നോക്കാൻ ഞാൻ ഒരു ഇടയനോട് പറഞ്ഞു. ഇടയൻ മരത്തിൽ കയറി നോക്കി. കടുവയെ അവൻ കണ്ടില്ല. പോത്തുകളൊന്നും ഒരടി പോലും മുൻപോട്ട് വെച്ചില്ല. ഞങ്ങളെല്ലാവരും ഒന്ന് ഭയപ്പെട്ടുകൊണ്ട് മുഖത്തോട് മുഖം നോക്കി. ഒരു മിനിറ്റോളം ഞങ്ങൾ അനങ്ങാതെ നിന്നു. എന്നിട്ട് ഞാൻ ഒരാളെ വിളിച്ച് അയാളോട് ഗ്രാമത്തിലേക്ക് പോകാൻ പറഞ്ഞു. ഗ്രാമത്തിലേക്ക് പോയി കുറച്ച് നായകളെ കൊണ്ടുവരണമെന്നായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടത്. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ 2 നായ്ക്കളുമായി അയാൾ വന്നു. നായ്ക്കളെ ശബ്ദം വന്ന ദിക്കിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടു. പെട്ടെന്ന് 25 അടി അകലെയായി കടുവ മുരണ്ടുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നതായി എനിക്ക് തോന്നി. നായ്ക്കൾ ആ സമയം കുരയ്ക്കാൻ തുടങ്ങി. പോത്തുകൾ ശബ്ദമുണ്ടാക്കി നടക്കാൻ തുടങ്ങി. ഞാൻ കുറ്റിച്ചെടികൾക്കിടയിലൂടെ പതുക്കെ നടന്നു നീങ്ങി. അവനെ വെടിവെക്കാൻ നോക്കിയെങ്കിലും അവനെ കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ഒരു പോത്ത് വിരണ്ടുകൊണ്ട് എൻ്റെ നേർക്ക് ഓടി വന്നു. ഞാൻ പെട്ടെന്ന് ഓടി ഒഴിഞ്ഞു മാറി. ഇപ്പോൾ എൻ്റെ മുന്നിലെ കുറ്റിക്കാട്ടിൽ അവിടെ എവിടെയോ ആണ് ആ മുറിവേറ്റ കടുവയുള്ളത്. ഏതു നിമിഷം വേണമെങ്കിലും അവൻ ചാർജ് ചെയ്ത് വന്നേക്കാം. ഞാൻ വളരെ പതുക്കെ കുനിഞ്ഞുകൊണ്ട് കുറച്ച് കല്ലുകൾ പിറക്കി. അതിനുശേഷം ആ കുറ്റിക്കാട്ടിലേക്ക് അതെടുത്തെറിഞ്ഞു. പക്ഷേ കടുവ ശബ്ദമുണ്ടാക്കുകയോ പുറത്തേക്ക് വരികയോ ചെയ്തില്ല. കൂടെയുള്ളവരോട് മരത്തിൽ കയറി കടുവയെ ഒരിക്കൽ കൂടി തിരയുവാൻ ഞാൻ ആവശ്യപ്പെട്ടു. 4-5 ആളുകൾ വേഗത്തിൽ തന്നെ മരത്തിൽ കയറി കടുവയെ നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരാൾ കുറച്ച് മാറി എന്തോ ഒന്ന് നിൽക്കുന്നുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. അത് ആ പോത്തുകൾ നിൽക്കുന്നതിന് സമീപത്താണെന്നും പറഞ്ഞു. ഉടനെ തന്നെ ഞാനും ഒരു മരത്തിൽ വലിഞ്ഞു കയറി അവിടേക്ക് നോക്കി. ആ നേരത്ത് കുറച്ച് അകലെയായി മരത്തിനിടയിലൂടെ ഒരു മഞ്ഞ നിറം ഞാൻ കണ്ടു. ഞാൻ അവിടേക്ക് നോക്കി വെടിയുതിർത്തു. പക്ഷേ അത് ലക്ഷ്യം കണ്ടില്ല. പോത്തുകൾ വെടിപൊട്ടിയ ശബ്ദം കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ കടുവയുടെ ശരീരം കണ്ടു. എന്നാൽ അതിനു നേരെ വെടിയുതിർക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. കാരണം പോത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ചിലപ്പോൾ വെടി പോത്തിനെ കൊണ്ടേക്കാം. ഞാൻ ഉന്നം പിടിച്ച് അവിടെ തന്നെ നിന്നു. പക്ഷേ കടുവ അവിടെ നിന്ന് പതുക്കെ നീങ്ങുന്നതാണ് ഞാൻ കണ്ടത്. എന്നാൽ ആ കാര്യം എനിക്ക് ഗുണകരമായിരുന്നു. മറിയില്ലാതെ ഇപ്പോൾ എനിക്ക് കടുവയെ കാണാം. അത് പോത്തുകളെ നോക്കി നിൽക്കുകയായിരുന്നു. അതിൻ്റെ താടിയെല്ല് തകർന്നതായി ഇപ്പോൾ എനിക്ക് വ്യക്തമായും കാണാം. ചിക്കാരികളുടെ തെറ്റായ വെടിയുതിർക്കൽ കാരണം നരഭോജിയായി മാറിയ ആ കടുവയുടെ കഴുത്തിന് കിറു കൃത്യമായി ഞാൻ വെടി പൊട്ടിച്ചു.